ഒക്കെ ഓരോ കർമ്മബന്ധങ്ങളെ രാധയുടെ എക്സാംസ് എല്ലാം കഴിഞ്ഞാഴ്ച കഴിഞ്ഞില്ലേ ഓ ഇവൻ പറഞ്ഞു ഓ അപ്പ ഇവിടെയും തിരക്കൂട്ടിൽ തുടങ്ങിയോ അച്ഛൻ മുഹൂർത്തമൊക്കെ ഇതിനോടൊപ്പം മനസ്സിൽ കുറിച്ചിട്ടുണ്ടാവും അല്ലേ മുഹൂർത്തം ഈ മാസവും അടുത്ത മാസവും എന്ന് വേണമെച്ചാ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാം രണ്ടും കല്യാണ മാസങ്ങളല്ലേ പിന്നെ രണ്ടു കൂട്ടർക്കും സൗകര്യമായിട്ടുള്ള ഒരു സമയം നിശ്ചയിക്കുക എവിടെ വെച്ചാന്ന് പറയുക അത്രയൊക്കെ അല്ലേ ഇനി വേണ്ടു നമ്മളൊന്ന് കേട്ടു അതിനുവേണ്ടി അത്ര കാർ വാങ്ങിച്ചത് അതെ അല്ലാതെ പുതുപ്പെണ്ണിനെയും കൊണ്ട് നാടിട്ടാനല്ല പിന്നെ പെട്രോൾ ഒഴിച്ചാലേ സാധനം നീങ്ങൂ അറിയാം അല്ല അന്നേരം കയറി മണ്ണാർത്തോടിയിലെ സംഭരണമായി കളയരുത് ദേവമാതെ പോയാൽ ടിക്കറ്റ് എടുക്കണ്ടെന്നൊന്നും കണ്ടുപിടിച്ചാളരുത് അങ്ങനെ പേടിയുണ്ടെങ്കിൽ കല്യാണം മാക്സിമം അങ്ങോട്ട് നീട്ടി വെക്കണം ഭർത്താവായി കഴിയുമ്പോഴല്ലേ പിശുക്ക് പുറത്തു വരുള്ളൂ ഇപ്പല്ലാവശ്യായിരിക്കല്ലോ എന്റെ പൊന്നോ പൊളച്ചാതിക്കല്ലേ സത്യം പറഞ്ഞ രാധ ഇപ്പോഴല്ലേ പഠിപ്പിന്റെ തലവേന എല്ലാം തീർന്ന് ഒരു ഫ്രീ ബേഡ് ആയത് ഞാനായിരുന്നു രാധയുടെ സ്ഥാനത്തെങ്കിൽ ഇനി ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞേനെ അങ്ങനെയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്താ എന്താ ഇനിയും ഒരു കൊല്ലോ ആ വിവരം അറിയും ഹലോ ഹലോ യെസ് ജയകൃഷ്ണാണ് യെസ് മാഡം പി പി ഹോൾഡിംഗ് യെസ് ഹലോ പി പി ഹോൾഡിംഗ് മാഡം പ്ലീസ് സ്പീക്ക് ഓൺ ഹലോ ഹലോ എവിടുന്നായത് എവിടുന്നോ ഒരുപാട് ദൂരെ ഒരിടത്തുനിന്ന് അവിടെ മഴ പെയ്യുന്നുണ്ടോ ഇല്ല ഇവിടെ മഴയുണ്ട് ഓ അല്ല കല്യാണമായില്ലേ ഇല്ല അന്ന് പറഞ്ഞനുസരിച്ച് രാധയുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കണമല്ലോ കഴിഞ്ഞു അപ്പോ ക്ലാര ഇത് കണക്കൂട്ടുന്നുണ്ടായിരുന്നോ പിന്നെ എന്താ ഇനി വൈകിക്കുന്നേ വൈകിക്കുന്നില്ല അടുത്ത മാസം ഉണ്ടാവും തീയതി നിശ്ചയിക്കലിന്റെ തിരക്കവിടെ അപ്പോ അടുത്ത മാസം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ നമ്മുടെ ഒരു വാക്കുണ്ട് ഓർമ്മയുണ്ടോ രാധ മണ്ണാർത്തോടി വരുന്നതുവരെ തമ്മിൽ കാണുള്ളൂ എന്ന് ഓർമ്മയുണ്ട് ഞാൻ വരാം എന്ന് ഏത് ട്രെയിനിന് വരുന്നെന്ന് ഞാൻ ടെലിഗ്രാം തരാം അന്നത്തെ പോലെ വരുമല്ലോ അതോ വരാതിരിക്കോ വരും വരുമെന്ന് പറഞ്ഞാ ഞാൻ വരും ഗുഡ് നൈറ്റ് പതിനേഴാം തീയതി ചൊവ്വാഴ്ച അതെ ഉച്ചക്ക് 3:50 ട്രെയിനിന് അതെ ഇന്ന് ശനിയാഴ്ച അപ്പോ ഇനി 4 ദിവസം ഒറ്റപ്പാലം സ്റ്റേഷനിൽ അന്ന് ഫോൺ ചെയ്തപ്പോ വരുമോന്ന് തന്നെ സംശയം തോന്നിയിരുന്നു അതുകൊണ്ടാ അങ്ങനെ ഒരു ഫോൺ കോളിന്റെ കാര്യം പോലും ഞാൻ കുട്ടിയോട് പറയാഞ്ഞത് ജയേട്ടിന് പോവാതിരിക്കാലോ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സ്വാതന്ത്ര്യമുണ്ട് എങ്കിലും എനിക്ക് തന്നെ അറിയില്ല ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് എന്താ രാധയുടെ സജഷൻ നോ സജഷൻസ് ഒക്കെ ജയേട്ടന്റെ ഇഷ്ടം Thank you.
അച്ഛനും അപ്പ മാമയും നീ വന്നിട്ട് ഇറങ്ങാതിരിക്കുകയായിരുന്നു. ഇനി നിനക്ക് പ്രത്യേകമായിട്ട് വല്ലതും പറയാനുണ്ടോ എന്നറിയാൻ. അപ്പൊ നീ ഇങ്ങനെ തുടങ്ങിയ ഇന്നിപ്പോ അച്ഛൻ അങ്ങോട്ട് പോകണ്ട. ഇന്ന് തന്നെ തീയതി നിശ്ചയിച്ചില്ലെന്ന് വെച്ചിട്ടെന്താ? ഒരാഴ്ച കഴിയട്ടെ, ഞാൻ പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങോട്ട് പോയാ മതി. എന്താ മോളെ നീ പറയുന്നേ? അത് മതി, ഏതായാലും ഒന്നര കൊല്ലം നീണ്ടല്ലോ. ഇനിയിപ്പോ ഒരാഴ്ച കൂടെ ആയെന്ന് വെച്ചിട്ട് ഒരു തകരാറും ഇല്ല. പക്ഷെ ഞാൻ സമ്മതിക്കാതെ തീയതി നിശ്ചയിക്കുകയാണേല് ആ തീയതിക്ക് ഇത് നടക്കുന്ന ഉറപ്പിക്കണ്ട. ചേച്ചി വെറുതെ തിരിച്ചു മറിച്ചും ചോദിച്ചോണ്ട് ഒരു വിശേഷവും. അവനവനായിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെക്ക, എന്നിട്ട് ഈ കണ്ട കാലം മുഴുവൻ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്ക. എന്നിട്ടിപ്പോ കാര്യത്തോട് അടുക്കുമ്പോ മുടക്കു വളർത്താന്. എന്താ ഇത് കുട്ടിക്കളിയാ? എത്ര ചോദിച്ചിട്ടും അവൾ എന്താ കാര്യം പറയുന്നില്ല. വേണ്ട, നിന്നോട്ട് ഇവിടെ എങ്ങനെ? വേറൊരു നല്ല അലയൻസ് വരുന്നതിനെ പറ്റി ഇനിയിപ്പോ ആലോചിക്കണ്ടല്ലോ. അത്രയ്ക്ക് പരസ്യമായിട്ട് ഇടപഴകി നാട്ടുകാരെ അറിയിക്കണം എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു നിയമമായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുള്ളപ്പോഴൊക്കെ നിനക്ക് ഈർഷ്യായിരുന്നല്ലോ. എന്തായി എന്നിട്ടിപ്പോ? ഇതേവരെ തിരക്കൂട്ടിക്കൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് എന്താ അവളിങ്ങനെ പറയാൻ? നിങ്ങളും ഈ പ്രശ്നം വല്ല ഉണ്ടായോ? ഏയ്, ഒന്നുമില്ല. പിന്നെന്താ അവളിങ്ങനെ പറയാൻ? മാധവൻ എങ്ങനെ വന്നത്? ഞാൻ ടാക്സിയില്. അമ്മ വീട്ടിലെത്തുവോ? പത്രം ഓഫീസിലെ ആളെ വിട്ട് വിളിപ്പിച്ചിട്ട് എന്നെ ഒഴിച്ചിരിക്കല്ലേ. അവിടെ ഇപ്പോ ഏതാണ്ട് ഒരു മരണ വീട് പോലെ ആയിട്ടുണ്ട്. മാധവൻ പൊയ്ക്കോളൂ, ഞാൻ ടൗണിലേക്ക് വരണുണ്ട്. രാധയായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് ഞങ്ങളുടെ അവസാനത്തെ മീറ്റിംഗ് ആയെങ്കിൽ ഇനി ഒരിക്കലും കാണാതിരിക്കാൻ വേണ്ടിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പിരിയാനാണെങ്കിൽ? ജയേട്ടന് ഇഷ്ടമുള്ളത് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് തെറ്റെന്ന് തോന്നുന്നു, ഞാൻ ചെയ്യാറില്ല ഒന്നും. ആ ടെലിഗ്രാം കിട്ടിയിട്ട് കാണാൻ പോവാതെ ഇരുന്നാൽ അത് ഞാൻ ചെയ്ത തെറ്റാ അവളോടും എന്നോടും. റെയിൽവേ സ്റ്റേഷനിൽ പോരുന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ജയേട്ടൻ തന്നെ ഓർത്തേക്കോളൂ, അപ്പൊ മനസ്സിലാവും. ഞാനിതെല്ലാം പറഞ്ഞോണ്ടല്ലേ അവളിപ്പോ ഇതറിഞ്ഞത്. ഓരോ വിദ്വാൻമാരെ എനിക്കറിയാം ഓരോരുത്തൾ എന്തൊക്കെ മൂടി വെക്കണമെന്ന്. എന്താ ഇപ്പൊ പറയാൻ പോയത്? എന്റെ സിൻസിയാരിറ്റി കൊണ്ട്. അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ മണ്ണാറത്തൊഴിലേക്ക് വരണ്ട. എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെണ്ണ് മതി എനിക്ക് എന്റെ കൂടെ. അതിപ്പോ രാധ ആയാലും ക്ലാര ആയാലും എനിക്കൊരുപോല. ഇങ്ങോട്ടിപ്പം ഈ നേരത്ത് ആരും വരണ്ട. വേണ്ട അച്ഛ വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ലെന്നേ. പിന്നെന്തിനാ വെറുതെ? ഏ, ഞാനിവിടെ ഉണ്ടാവില്ല. ആ, അങ്ങനെ തന്നെ. ആരോടായിരുന്നു? മാധവൻ. സംസാരിക്കണം അത്രേ. അതിനായിട്ട് ഒന്ന് രണ്ട് ചങ്ങാതികളെയും കൂട്ടി വരാമെന്ന്. എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞേ? പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കാ? എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ വെക്കൂ. ഇത്തിരി കൂടുന്നുണ്ട് ശുണ്ടിയും വർത്താനോ. ആരോടാ നീ ചാടിക്കടിക്കാൻ വരണേ? അവളിപ്പോ നിന്നോട് എന്തിനു വന്നു? രാധ ഒന്ന് എന്റെ ഒപ്പം വരൂ. എന്തിന്? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, അങ്ങനെ പറയാനുള്ള സംഗതി അല്ലാത്തോണ്ടല്ലേ. കേറൂ. കേറാൻ ഞാൻ തന്നെ തിരിച്ചുണ്ടാക്കാം, വൈകില്ല.